നമസ്കാരം. മനസ്സിന് പ്രധാനമായും രണ്ട് വിഭാഗങ്ങളുണ്ട്. അതിനെ ബോധ മനസ്സെന്നും ഉപബോധ മനസ്സെന്നും പറയുന്നു. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും കിട്ടുന്ന വിവരങ്ങളിൽ എഴുത്ത്, വര, ചിഹ്നങ്ങൾ, ആംഗ്യം എന്നിവ ഉപയോഗിച്ച് മറ്റൊരാൾക്ക് നാം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വിവരങ്ങൾ ബോധ മനസ്സിലാണ് പ്രധാനമായും ശേഖരിക്കുന്നത്. നമ്മുടെ ചുറ്റും നാം കാണുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങളിൽ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമേ നമ്മുടെ ബോധ മനസ്സിൽ ശേഖരിക്കാനുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിലാണ് ശേഖരിച്ചു വയ്ക്കുന്നത്. അതായത് പ്രധാനമായുമുള്ള കാര്യങ്ങൾ ബോധ മനസ്സിൽ ശേഖരിക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ ഉപബോധ മനസ്സിൽ ശേഖരിക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമായും സ്വപ്നങ്ങൾക്ക് അടിസ്ഥാനം. രാത്രി ഉറങ്ങുന്നതിനിടയിൽ ബോധം വരിക, പക്ഷേ ചലനശേഷിയില്ല, സംസാരശേഷിയില്ല. റൂമിൻ്റെ ഒരു ഭാഗത്ത് നിന്നും നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ തന്നെ പേടിപ്പെടുത്തുന്ന രൂപം നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ദേഹത്ത് കയറിയിരുന്ന് നിങ്ങളുടെ കഴുത്ത് ഞെരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് അനങ്ങാനോ ഒച്ച വയ്ക്കാനോ കഴിയുന്നില്ല. ശ്വാസം മുട്ടുന്നു. 30 സെക്കൻഡിൽ കൂടുതൽ ഇങ്ങനെ കടന്നു പോകുന്നു. പെട്ടെന്ന് ചലനശേഷി കിട്ടുന്നു. മുന്നിലുള്ള രൂപം അപ്രത്യക്ഷമാകുന്നു. ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയാണ് സ്ലീപ്പ് പാരലൈസിസ് എന്ന് വിളിക്കുന്നത്. 10-ൽ 4 പേർക്കും സ്ലീപ്പ് പാരലൈസിസ് അനുഭവപ്പെടുമെന്ന് സൈക്കാട്രിസ്റ്റ് പറയുന്നുണ്ട്. ശരിക്കും സ്ലീപ്പ് പാരലൈസിസ് ഉണ്ടാവുന്നത് നിങ്ങൾ ഉറക്കത്തിലോ പൂർണ്ണബോധത്തിലോ ഉള്ളപ്പോഴല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്റ്റേജിലാണ്. ബോധം കുറച്ചുണ്ടെങ്കിലും ശരീരം പാരലൈസ് ആയ അവസ്ഥ. ആ സമയത്താണ് നിങ്ങളെ പേടിപ്പെടുത്തുന്ന മേൽപ്പറഞ്ഞ പോലത്തെ സംഭവങ്ങൾ ഉണ്ടാവുക. ചിലപ്പോൾ ആ രൂപം ഒന്നും ചെയ്യാതെ നിങ്ങളുടെ അടുത്ത് വന്ന് വെറുതെ ഇരിക്കും, ചിലപ്പോൾ ആക്രമിക്കും. നിങ്ങൾക്ക് ഇതെല്ലാം കാണാനും അനുഭവപ്പെടാനും പറ്റുന്നുണ്ടെങ്കിലും പ്രതികരിക്കാൻ കഴിയില്ല. ചില ആളുകൾക്ക് ഈ രൂപങ്ങൾ ഒന്നും കാണാതെ തന്നെ സ്ലീപ്പ് പാരലൈസിസ് ഉണ്ടാകാറുണ്ട്. ഇത് അനുഭവപ്പെടുമ്പോൾ ആരായാലും ഒന്ന് വിറച്ചു പോകും. കുറച്ച് പേടിയുള്ള ആളാണെങ്കിൽ പറയണ്ട. ഉറക്കത്തിലേക്ക് വീഴുന്ന ആദ്യ 1.5 മണിക്കൂറിനുള്ളിൽ നിദ്രാഘട്ടത്തിലെത്തുന്നു. ഈ ഘട്ടത്തിൽ തലച്ചോറ് പൂർണ്ണമായും ഉണർന്നിരിക്കുകയും ശരീരം സ്തംഭനാവസ്ഥയിൽ ആയിരിക്കുകയും ചെയ്യും. അതായത് മനസ്സ് ഉണർന്ന് പ്രവർത്തിക്കുന്നു. സ്വപ്നങ്ങൾ ഈ ഘട്ടത്തിലാണ് വരുന്നത്. അതിലെ സംഭവങ്ങളോടൊക്കെ നമ്മുടെ മനസ്സ് കൃത്യമായി പ്രതികരിക്കുന്നുണ്ട്. നാം മനസ്സിൽ നിലവിളിക്കുന്നു, കരയുന്നു, പൊട്ടിച്ചിരിക്കുന്നു. പക്ഷെ ശരീരം അത് സ്തംഭിച്ചിരിക്കും. നമുക്ക് ഭയം മൂലം ഓടാൻ തോന്നിയാലും കാലുകൾ അനങ്ങുന്നില്ല. നിലവിളിക്കാൻ തോന്നിയാലും തൊണ്ട അടഞ്ഞിരിക്കും. ഇത് കേൾക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും സ്ലീപ്പ് പാരലൈസിസ് അനുഭവപ്പെട്ടിരിക്കണം. നിങ്ങളെ പേടിപ്പെടുത്തിയതും നിങ്ങൾ സ്വപ്നമാണെന്ന് വിചാരിച്ചതും ചിലപ്പോൾ ഇതായിരിക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സംവാദവേദിയായിരുന്ന ഹോട്ട്ലൈൻ തത്വമയി ടിവിയിലൂടെ ഹോട്ട്ലൈൻ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന മാധ്യമ ചർച്ചകളൊക്കെ രൂപം കൊള്ളുന്നതിന് മുൻപ് വളരെ സജീവമായി രാഷ്ട്രീയതര വിഷയങ്ങളിൽ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള, ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ വളരെ വിജയകരമായി നടന്നു വന്നിരുന്ന ഒരു സംവാദവേദിയാണ് ഹോട്ട്ലൈൻ. തത്വമയിലൂടെ തിരിച്ചു വരുന്നതിലൂടെ അത് സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. BJP യുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.